ഹലോ എല്ലാവർക്കും, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കാര്യം കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്ത് കണ്ട ഈ ചക്ക കണ്ടോ? ഈ ചക്ക ഒരു സ്പെഷ്യൽ ചക്ക തന്നെയാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ അടിയിലായിട്ട് ഒരു പ്ലാവിൻ്റെ അടിയിലായിട്ട് ചക്ക കിടക്കുന്നു. അത് കുറേ പേര് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞു ചക്കയും കൂടെ കിടന്നിരുന്നു കേട്ടോ. ആ ചക്ക പിന്നെ രണ്ട് ദിവസത്തിന് മുമ്പ് അതിൻ്റെ സൈഡ് ഒരുമാതിരി കറുത്തിരുന്നത് കൊണ്ട് അതിനെ ഇങ്ങനെ ഇളക്കി, അതിൻ്റെ തണ്ടും ഒരുമാതിരി അഴുകിയത് കൊണ്ട് അതിനെ ഇങ്ങനെ ഇളക്കി എടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് അത് അവിടെ തന്നെ വെളിയിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് എന്താണെന്ന് നോക്കാം, ചീത്തയാങ്കി എടുത്ത് കളയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അയ്യോ, ഇതെന്തൊരു മണമാണെന്നറിയാമോ. അടുത്ത വീട്ടിലെ കൊച്ചാണ് വന്ന് പറിച്ച് തന്നത് കേട്ടോ, വെട്ടിത്തന്നത്. അപ്പം ഭയങ്കര മണമെന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത മണമാണ്. ഇതിന് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞില്ല. കാര്യം ഇത് ആദ്യമായിട്ട് നമ്മൾ കായ്ക്കുന്നതല്ലേ, ഏഴെട്ട് മാസമല്ലേ ആയാലും ഇതുകൊണ്ട് വെച്ചിട്ട്. അയ്യോ, എനിക്കറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയ്ക്ക് മണമെന്ന് വെച്ചാൽ മണമാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഏതായാലും ഇത് ഇത്രയും കുഞ്ഞാണ്, അത് കുഞ്ഞിനൊക്കെയായിരുന്നു, അത് വിളഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച് പിഞ്ചായിരിക്കും, അതിനെ എടുത്ത് കളയാനേ പറ്റുള്ളൂ. ഏതായാലും വെട്ടി നോക്കാമെന്ന് പറഞ്ഞ് പിച്ചാത്തിയൊക്കെ അവിടെ കൊണ്ട് വെച്ചപ്പോഴാണ് ആ കൊച്ചു വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്ലാവും അതുമൊക്കെ അല്ലാണ്ട് നന്നായിട്ടൊക്കെ ചക്കയൊക്കെ എടുക്കാനൊക്കെ അറിയാം. അപ്പം ഞാൻ ചോദിച്ചു ഒന്ന് വെട്ടിത്തരുമോ എന്ന് ചോദിച്ചു, വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടുമ്പോൾ ആദ്യം ആ അഴുകി ഈ ഭാഗത്തോട്ടൊന്ന് കുത്തി നോക്കി. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അയ്യോ ഇത് ചീത്തയാന്ന് തോന്നി. പിന്നെ പെട്ടെന്ന് പറഞ്ഞു ഇല്ല ആൻറ്റി നന്നായിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങ് വെട്ടിയപ്പോഴത്തേക്കും മണം കൊണ്ട് സഹിക്കാൻ വയ്യ കേട്ടോ നമുക്ക്. നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ, അത്രയ്ക്ക് മണം. ഇതിപ്പം അയ്യോ എന്തൊരു മണം, ഇതെന്തൊരു പൂവിൻ്റെ മണമാണോ എന്താണെന്ന് എനിക്കറിഞ്ഞിട്ട് കേട്ടോ, അത്രയ്ക്ക് ഭയങ്കര മണം. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ എല്ലാം നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ടെ, നമുക്കിതൊന്ന് കുറച്ചൊന്ന് വറ്റലാക്കി നോക്കിയാലോ, വെറുതെ കളയാൻ പറ്റില്ലേ. കറി വയ്ക്കാനൊന്നും ഇനി പറ്റൂല ഇതിനടുത്ത്. ഇതൊന്ന് നമുക്ക് പൊരിച്ച് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇനി കാണാം. അതിനിടയ്ക്ക് ഞാൻ ഇന്നലെ നമ്മളുടെ മുള്ളാത്തേന്ന് രണ്ട് അത്തച്ചക്ക പറിച്ചായിരുന്നു. ഇതണ്ടേ നല്ല വിളഞ്ഞതാണ്. ഇതാ ഇപ്പോൾ തന്നെ ഇത് അമുങ്ങുന്നുണ്ട്, നാളത്തേക്ക് പഴുക്കുമായിരിക്കും. ഇത് ഞാൻ സ്റ്റാച്ചുവിലോട്ട് ഞാൻ പോയപ്പം വെറുതെ ഞാനൊരു കടയിൽ വില ചോദിച്ചപ്പോഴത്തേക്ക് 260 രൂപ എന്ന് ഒരു കിലോ. എന്നിട്ട് അപ്പം ഞാൻ മിണ്ടാതെ അങ്ങോട്ട് നിന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 250 തരാം മാഡം എന്ന്. നമുക്ക് വേണ്ടല്ലോ, നമ്മൾ വില ചോദിക്കാൻ പോയതില്ല, അതറിഞ്ഞെങ്കിൽ അവർ നമ്മൾ ഓട്ടിച്ചു വിടും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പം നമുക്ക് പിന്നെ ഒരു മുള്ളാത്ത നമ്മൾ മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് പറിച്ചു, അത് ഞാനൊരു ഒരാൾക്ക് കൊടുത്തു. ഇവിടെ ഇപ്പം അല്ലാതെ തന്നെ പഴുത്തത് ഇരിക്കുന്നു. ഇത് വേണമെങ്കിൽ കടയിലൊക്കെ കൊണ്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നില്ല, നമുക്കിവിടെ അടുത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാം. പിന്നെ എൻ്റെ ഇപ്പോൾ ആ മുള്ളാത്തേൽ ഒരു മുള്ളാത്തേൽ ഒരു എനിക്കൊന്ന് 10-20 മുള്ളാത്ത ഉണ്ടായി നിൽക്കുന്നത്. ഇപ്പോൾ അത് വിളയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ഒരു 10-15 ഒരുമിച്ച് വിളഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് കൊണ്ട് കൊടുക്കാം. അപ്പോഴും നമുക്കൊരിതുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം പൊക്കിക്കൊണ്ട് കടയിൽ കൊണ്ടുപോകുന്ന മോശമല്ലേ. അതുപോലെ ഇങ്ങനെയുള്ളതൊന്നും ഞാൻ കൊടുത്തിട്ടും ഇല്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ. ഞാൻ ചക്ക മുഴുവനും വൃത്തിയാക്കിയെടുത്ത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ആകെ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞിയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഇതിലൊരു കഷ്ണമൊക്കെ, എനിക്കിങ്ങനെ പച്ചച്ചക്കയെന്ന് തിന്നുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലെങ്കിലും ഞാൻ ഇതിൽ നിന്നിപ്പം ഇതിൻ്റെ മണം സഹിക്കാൻ വയ്യാതെ ഞാൻ എന്ത് ചെയ്തെന്നോ, ഒരു കഷ്ണം എടുത്ത് തിന്നു നോക്കിയപ്പം നല്ല മധുരമുണ്ട് കേട്ടോ, കുറച്ച് മധുരമുണ്ട്. പിന്നെ അതുപോലെ നല്ല കുറച്ച് വിളവ് കുറവാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പം ഇത്രയായിട്ട് ഇതിനെ വറ്റലൊന്നും ഉണ്ടാക്കണ്ട, ഇതാദ്യമായിട്ട് ഇവിടെ കായ്ക്കുന്ന ചക്കയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വലിയത് അവിടെ കിടക്കുന്നേ ഉള്ളൂ, അതിനി പഴുത്തിട്ട് വേണം അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം ഇത് തന്നെ ഇത്രയും രുചിയുണ്ട്, ഇത്രയും മണമുണ്ടെങ്കിൽ അത് പഴുക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്നത് എനിക്ക് പറയാൻ വയ്യാത്ത എത്ര മണമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അവസാനം ഒരു തീരുമാനം എടുത്തു, ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ കുരുവുണ്ട്, ഞാനിത് എന്ത് ചെയ്യുന്നത്, ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വെച്ച് നാശമാക്കണ്ടാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു അടുത്ത ഒന്ന് രണ്ട് വീടുണ്ട്, അടുത്തൊരു ഗർഭിണി പെങ്കൊച്ചും ഉണ്ട്, ആ കുട്ടി കഴിക്കുമെങ്കിൽ അതിന് കുറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇന്ന് വന്ന് ചക്കയൊക്കെ ശരിയാക്കി തന്നില്ലേ, അവളൊരു ചക്ക കൊതിച്ചാണെന്നോ വന്നപ്പോൾ അവൾക്കും കൊടുക്കാം. പിന്നെ ഞാനും കുറച്ച് കഴിക്കാം. ഇന്ന് എൻ്റെ ഒരു കസിൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചായിരുന്നു ചക്കയുടെ ഗുണഗണങ്ങളെ പറ്റി. അതിൽ ചക്ക കഴിച്ചാൽ കൊളസ്ട്രോൾ പോകുന്ന ഒരു തമിഴ് സ്ത്രീയാണ് സംസാരിക്കുന്നത്. ചക്ക കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ കുറയുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആകെ ഉള്ളൊരു കുഴപ്പം ബോർഡർ ലൈനിൽ നിന്ന് ഒരു 58 എന്തോന്നോ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്. അതിപ്പോൾ കുറഞ്ഞ് കാണുമായിരിക്കും, ഞാൻ മുട്ട കഴിപ്പൊക്കെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കുറച്ച്
രണ്ട് മൂന്ന് വീടുണ്ട്. അവർക്കൊക്കെ അവർ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ പച്ചയ്ക്ക് തിന്നാൻ തന്നെ വാരി വലിച്ച് കഴിക്കാനുള്ള ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കുറച്ച് കൊടുക്കുന്നത് നമുക്കൊരു നല്ല സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, വേണമെങ്കിൽ തന്നെ ബാക്കി ചക്കക്കുരുവും ഉണ്ട്, അതും വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചക്ക ആദ്യമേ കാണിക്കാനുള്ളതായിരുന്നു കേട്ടോ. അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇത്ര നല്ല മനോഹരമായ ചക്ക അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ഞാൻ. അല്ലെങ്കിൽ അത് കാണിക്കുമായിരുന്നു. കുരുട്ടി ചക്ക പോലെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ ചക്ക. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഭാഗത്ത് മറ്റേ ചക്കയുമായിട്ട് ചേർന്ന് കിടക്കുമ്പോൾ ഒരു കറുത്ത ഒരു അഴികൽ വന്ന്, അങ്ങനെ ഞാൻ പറിച്ചെടുത്തേണ്ട ചെന്ന് നോക്കുമ്പം തണ്ടിയിൽ നിന്ന് വിട്ട് വരികയും ചെയ്തു. അതാണ് കാര്യം. അപ്പോൾ ഇനി നമ്മളുടെ ആ ചക്ക പറിക്കുമ്പം, അതെൻ്റെ ബ്രദർ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു അന്ന് ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ചക്ക വറിച്ച് അതിൻ്റെ എങ്ങനെയാണെന്നും ഈ മണം ഇതിനാകുമ്പോൾ അതിൻ്റെ മണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ ആ ചക്ക പഴിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചക്ക പഴിക്കുമ്പോൾ പറിക്കുന്നത് ഉൾപ്പെടെ എല്ലാം കാണിക്കാം. എല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യണം. അതുവരെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.